ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. നിയമസഭ സമ്മേളിക്കാൻ തീരുമാനിച്ചതോടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാൻ ലക്ഷ്യമിടുന്ന ഓർഡിനൻസ് അപ്രസക്തമായതായി ആരിഫ് മുഹമ്മദ് ഖാൻ. പശ്ചിമബംഗാൾ ഗവർണറായി സി വി ആനന്ദബോസ് അധികാരമേറ്റു. വിഭാഗീയത സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ വിഷമമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ഡോ ശശി തരൂർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് 4 മത്സരങ്ങൾ. മിൽമ പാൽ ലിറ്ററിന് 5 രൂപയിൽ കുറയാത്ത വില വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വാർത്തകൾ വിശദമായി. സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാൻ ലക്ഷ്യമിടുന്ന ഓർഡിനൻസ് നിയമസഭ സമ്മേളിക്കാൻ തീരുമാനിച്ചതോടെ അപ്രസക്തമായെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർവകലാശാലകളിൽ നിയമലംഘനം ഉണ്ടായതിന്റെ കാര്യം കോടതി അംഗീകരിച്ചതാണെന്നും ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്ഭവൻ കൂടുതൽ കാറുകൾ ആവശ്യപ്പെട്ടെന്ന ആരോപണം ദുരുപദിഷ്ടമെന്ന് ഗവർണർ. അതിഥികൾ എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാറുകൾ ആവശ്യമാണെന്നും ഇതിലുയരുന്നത് അനാവശ്യ വിവാദമാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പശ്ചിമബംഗാൾ ഗവർണറായി സി വി ആനന്ദബോസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായദ് അൽ നഹ്യാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബറിൽ നടന്ന 14-ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിനുശേഷം വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വാണിജ്യം, നിക്ഷേപം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെ പുരോഗതിയിൽ കൂടിക്കാഴ്ചയിൽ രണ്ട് മന്ത്രിമാരും സംതൃപ്തി അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനു കീഴിൽ ഇന്ത്യയും യു എയും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായ വളർച്ച നേടിയതായും അവർ വിലയിരുത്തി. ഗോവയിൽ 53-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ നാളത്തെ 75 സർഗവൈഭവ പ്രതിഭകളെ ആദരിച്ചു. വിവിധ മേഖലകളിലെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് 75 പ്രതിഭകളെ തിരഞ്ഞെടുത്തത്. ജിതിൻ മോഹൻ, സച്ചിൻ അഗസ്റ്റിൻ, ജ്യോതിഷ സന്തോഷ്പിള്ള, അബ്ദുൽ സലാം അബൂബക്കർ, ശരത് ചന്ദ്രബോസ്, രോഹിത് കൃഷ്ണൻ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മലയാളികൾ. 75 പ്രതിഭകളും 53 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇന്ത്യ അറ്റ് 100 എന്ന ആശയത്തെക്കുറിച്ച് ഹ്രസ്വചിത്രം നിർമ്മിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലാ സംഭാഷണത്തിന്റെ 4-ാം പതിപ്പിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യൻ നാവികസേനയുടെ ഉന്നതതല അന്താരാഷ്ട്ര വാർഷിക സമ്മേളനമാണിത്. 3 ദിവസമാണ് സമ്മേളനം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തെ ഔഷധ കയറ്റുമതിയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 138% വർധനയുണ്ടായതായി കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 90,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് ഈ കാലയളവിലേതെന്നും 10 വർഷം മുൻപ് ഇത് 37,988 കോടി ആയിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആഗോള രംഗത്ത് രാജ്യം മരുന്നുൽപ്പന്നങ്ങളുടെ ശക്തികേന്ദ്രമായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. വിഭാഗീയത സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിഷമമുണ്ടെന്നും എന്നാൽ ആരെയും വേദനിപ്പിക്കാനും തിരിച്ചടിക്കാനുമില്ലെന്നും കോൺഗ്രസ് നേതാവ് ഡോ ശശി തരൂർ പറഞ്ഞു. വിഭാഗീയ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇക്കാര്യം ബന്ധപ്പെട്ടവർ വിശദമാക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. പാർലമെന്റ് അംഗമെന്ന നിലയിൽ പരിപാടികളിൽ പങ്കെടുക്കാനും പ്രസംഗിക്കാനും അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ സന്ദർശിക്കാനെത്തിയതായിരുന്നു തരൂർ. ആരാണ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഊതി വീർപ്പിച്ച ബലൂണല്ല, ആരുടെ ബലൂണാണ് പൊട്ടുന്നതെന്ന് നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിനെപ്പോലെ മികച്ച ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് സന്തോഷമാണെന്ന് കൂടിക്കാഴ്ചയിൽ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. എം കെ രാഘവൻ എം പി, ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഡോക്ടർ ശശി തരൂരിന്റെ 3 ദിവസത്തെ മലബാർ സന്ദർശനത്തിൽ ഒരു തരത്തിലും വിഭാഗീയത ഉണ്ടായിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഇതുവരെ തരൂർ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും വിഭാഗീയത സൃഷ്ടിക്കുന്നവയല്ല. പ്രതിപക്ഷ നേതാവ് ഇന്നലെ തരൂരിനെതിരെ പ്രതികരിച്ചത് പൊതുവായ സാഹചര്യം കണക്കിലെടുത്തായിരിക്കാമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ നല്ല പ്രസക്തിയുണ്ടെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തരൂർ പങ്കെടുത്തത് പൊതുവേദികളിലാണെന്നും മുരളീധരൻ വിലയിരുത്തി. ഇവയിൽ പങ്കെടുക്കും മുൻപ് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇന്നലെ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായാണ് അദ്ദേഹം സംവദിച്ചത്. ഓരോരുത്തർക്കും സ്വന്തമായ ഭൌതിക ഇടങ്ങളുണ്ടെന്ന് ധരിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. മലപ്പുറം സന്ദർശിക്കുമ്പോൾ പാണക്കാട് കുടുംബത്തെ പാർട്ടിയുടെയും യുഡിഎഫിന്റെയും നേതാക്കൾ സന്ദർശിക്കാറുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഡോക്ടർ ശശി തരൂരിന്റെ കോഴിക്കോട്ടെ സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയതിനെപ്പറ്റി ഹൈക്കമാൻഡിനും കെ പി സി സി നേതൃത്വത്തിനും പരാതി നൽകിയെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. വിഭാഗീയതയല്ല കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നടത്തുന്നത്. നേതൃത്വം നേരിട്ട് വിളിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാഘവൻ പറഞ്ഞു.
മംഗളൂരു സ്ഫോടന കേസിലെ പ്രതി മുഹമ്മദ് ഷാരിഖ് ശിവമോഗയിലെ തുംഗ നദിക്കരയിൽ ട്രയൽ സ്ഫോടനം നടത്തിയതായി അന്വേഷണ ഏജൻസികൾ അറിയിച്ചു. ഒരാഴ്ച മുൻപ് ഏതാനും കൂട്ടാളികൾക്കൊപ്പമാണ് ഇയാൾ സ്ഫോടനം നടത്തിയതെന്ന് കണ്ടെത്തി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ലെന്ന് മംഗളൂരു പോലീസ് അറിയിച്ചു. സംഭവത്തെ ഗവൺമെന്റ് അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നും 4 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മൊറോക്കോ ക്രൊയേഷ്യയെയും 6:30 ജർമ്മനി ജപ്പാനെയും നേരിടും. രാത്രി 9:30 സ്പെയിൻ കോസ്റ്ററിക്ക മത്സരം. രാത്രി 12:30 ബെൽജിയം കാനഡയെ നേരിടും. ഇന്നലെ നിലവിൽ ചാമ്പ്യന്മാരായ ഫ്രാൻസ് 1-4 ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. ആദ്യം ഗോളടിച്ച് ഓസ്ട്രേലിയ അട്ടിമറി സൂചന നൽകിയെങ്കിലും പിന്നീട് ഫ്രാൻസിന്റെ ഗോൾ വർഷമായിരുന്നു. മെക്സിക്കോ പോളണ്ട് പോരാട്ടവും ഡെൻമാർക്ക് ടുണീഷ്യ മത്സരവും ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. ഇന്നലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ 1-2 തോൽപ്പിച്ച സൌദി അറേബ്യ വൻ അട്ടിമറി ജയമാണ് നേടിയത്. കൊച്ചി വിമാനത്താവളത്തിലെ രാജ്യത്തെ ആദ്യ ചാർട്ടർ ഗേറ്റ്വേയും ബിസിനസ് ജെറ്റ് ടെർമിനലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 10 നാടിന് സമർപ്പിക്കും. വിമാനത്താവളത്തിലെ 2 ടെർമിനലിൽ ബിസിനസ് ജെറ്റ് ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്ത് സ്വകാര്യ ജെറ്റ് ടെർമിനലുകൾ പ്രവർത്തിപ്പിക്കുന്ന 5 വിമാനത്താവളങ്ങളിലൊന്നായി സിയാൽ മാറും. അത്യാധുനിക സൌകര്യങ്ങളോടെ 40,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 30 കോടി രൂപ ചെലവിലാണ് സ്വകാര്യ ജെറ്റ് ടെർമിനൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരം, അന്താരാഷ്ട്ര ഉച്ചകോടികൾ, ബിസിനസ് കോൺഫറൻസുകൾ, ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ യാത്ര എന്നിവയുടെ സമന്വയമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് അറിയിച്ചു. മിൽമ പാൽ ലിറ്ററിന് 5 രൂപയിൽ കുറയാത്ത വിലവർദ്ധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്നും കർഷകരെയും ജനങ്ങളെയും ഒരുപോലെ മുന്നിൽ കണ്ടായിരിക്കും വിലവർദ്ധനയെന്നും അവർ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ ഈ മാസം അവസാനത്തിന് മുൻപ് തന്നെ രൂപരേഖയുണ്ടാക്കി മിൽമ വിലവർദ്ധന പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ അവാർഡുകൾ മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. മികച്ച യുവ കർഷകനായി കോട്ടയത്തെ മാത്തുക്കുട്ടി ടോം, ക്ഷീരകർഷകനായി ഇടുക്കിയിലെ ഷൈൻ കെ വി, ക്ഷീരശ്രീ തൃശൂരിലെ ജിജി ബിജു, സമ്മിശ്ര കർഷക കോട്ടയത്തെ വിധു രാജീവ്, വനിതാ കർഷക കോട്ടയത്തെ റിനി നിഷാദ് എന്നിവരെ തിരഞ്ഞെടുത്തു. 2025 കാസർകോട് തിരുവനന്തപുരം ദേശീയപാത 45 മീറ്ററായി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടുത്ത ലോകകപ്പിന് മുൻപ് ദേശീയപാത വികസനം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വനിതാ ഹോസ്റ്റൽ നാളെ വൈകിട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 3-നില കെട്ടിടത്തിന്റെ പൂർത്തിയായ ആദ്യ നിലയാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കുന്നത്. നീർത്തട അധിഷ്ഠിത സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി നീർത്തട പരിപാലന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം നാളെ കണ്ണൂർ പേരാവൂരിൽ മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും. ഒരു ബ്ലോക്കിലെ മുഴുവൻ നീർത്തടങ്ങൾക്കും സമഗ്ര പരിപാലന പദ്ധതി തയ്യാറാക്കിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി പേരാവൂർ മാറിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ അറിയിച്ചു. നീരുറവ് ജലാഞ്ജലി എന്ന പേരിൽ ഹരിതകേരളം മിഷന്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ജലസേചന കനാലുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടുകളിൽ നിന്ന് പണം നൽകാൻ അനുമതി നൽകിയതായി മന്ത്രി എം വി രാജേഷ് അറിയിച്ചു. തദ്ദേശഭരണ വകുപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയിലാണ് തീരുമാനം. ഇതിനകം തന്നെ വാർഷിക പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീണ്ടും പദ്ധതി പുതുക്കി സമർപ്പിക്കാമെന്നും മന്ത്രി അറിയിച്ചു. കനാൽ അവസാനിക്കുന്നിടം വരെ 2 വിളയ്ക്ക് വെള്ളം എത്തിക്കാനാണ് നടപടി. വയനാട് മുട്ടിൽ ചിലഞ്ഞിച്ചാലിൽ ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വെണ്ണിയോട് സ്വദേശി ജയനാണ് മരിച്ചത്. സഹയാത്രികൻ കുറുമ്പാലക്കോട്ട സ്വദേശി ബിജുവിന് പരിക്കേറ്റു. ഫുട്ബോൾ കളിക്കിടെ വീണ് എല്ലുപൊട്ടി ചികിത്സയിലായിരുന്ന 17-കാരന്റെ ഇടതുകൈ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ഡോക്ടറുടെ അനാസ്ഥയെന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണം. തലശ്ശേരിയിലെ സുൽത്താൻ ബിൻ സിദ്ദിഖിനാണ് പരിക്കേറ്റത്. കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. നിയമസഭ സമ്മേളിക്കാൻ തീരുമാനിച്ചതോടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാൻ ലക്ഷ്യമിടുന്ന ഓർഡിനൻസ് അപ്രസക്തമായതായി ആരിഫ് മുഹമ്മദ് ഖാൻ. പശ്ചിമബംഗാൾ ഗവർണറായി സി വി ആനന്ദ ബോസ് അധികാരമേറ്റു. വിഭാഗീയത സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ വിഷമമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ഡോ ശശി തരൂർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് 4 മിൽമ പാൽ ലിറ്ററിന് 5 രൂപയിൽ കുറയാത്ത വിലവർദ്ധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.